ചേലക്കര ഗ്രാമ പഞ്ചായത്തിലെ അഴിമതികളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. പങ്ങാരപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ പി ഷാജി സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൻ ഭരണത്തിൽ ചേലക്കരയുടെ ഭരണത്തിൽ അഴിമതി കഥകൾ പെരുകുന്നു. അഴിമതി കഥകൾ പെരുകുന്നു. പഞ്ചായത്ത് ഭരിക്കാൻ അറിയില്ലെങ്കിൽ ചേലക്കര ഗ്രാമ പഞ്ചായത്തിലെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേലക്കര പങ്ങാരപ്പള്ളി മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം നടത്തി. കോൺഗ്രസ് പങ്ങാരപ്പള്ളി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ പി ഷാജി സമരം ഉദ്ഘാടനം ചെയ്തു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 110 പേരിൽ ലിസ്റ്റ് ഉണ്ടാക്കി. ആ 110 പേരിൽ ലിസ്റ്റ് ഉണ്ടാക്കി അതിനവർക്ക് ഫ്ളാറ്റ് പണിത് ഈ ആളുകളെ മുഴുവൻ, ഈ പാവപ്പെട്ട ആളുകളെ മുഴുവൻ അവരെ താമസിപ്പിക്കുമെന്ന് പറഞ്ഞു പഞ്ചായത്തിന്റെ ഭരണസമിതി, മുൻ ഭരണസമിതി. എന്നിട്ടെന്ത്? 6 വർഷക്കാലം കഴിഞ്ഞു. ഇപ്പോ 2 വർഷം തികയാൻ പോവുക, വീണ്ടും ആ ഭരണസമിതി തന്നെ, എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി തന്നെ വീണ്ടും അധികാരത്തിൽ വന്നു. എന്നിട്ടും ആ 110 പേരുടെ ലിസ്റ്റ് എവിടെയാണെന്ന് പോലും അറിയില്ല. ആ പാവപ്പെട്ട ജനങ്ങൾ ഇന്ന് നിരന്തരമായി ഈ പഞ്ചായത്ത് ഓഫീസിൽ കയറി ഇറങ്ങി ഇവിടുത്തെ വി ഒനെ മറ്റുള്ള ആളുകൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുക. അവരോടൊക്കെ അത് ശരിയാവും, നാളെ ശരിയാകും, മറ്റന്നാൾ ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ, ഈ പാവപ്പെട്ട ആളുകളെ, ഈ പഞ്ചായത്തിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ പറ്റിക്കുന്ന, അവരെ ചതിക്കുന്ന, വഞ്ചിക്കുന്ന ഒരു നിലപാടുമായിട്ടാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. വലിയ മാലിന്യ സംസ്കരണത്തിന്റെ പേര് പറഞ്ഞ് എല്ലാ ഗ്രാമസംഘങ്ങളിലും വാനോളം ഇങ്ങനെ വൈസ് പ്രസിഡന്റ് ഒക്കെ വന്നിട്ട് വായിൽ കൊള്ളാത്ത രീതിയിലാണ് മാലിന്യ സംസ്കരണത്തെ കുറിച്ചൊക്കെ വാതോരാതെ പ്രസംഗിക്കുന്നത്. നിങ്ങൾ പോയി നോക്കിയാൽ അറിയാം. ഈ മാലിന്യ സംസ്കരണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഓരോ വാർഡിലും, ഇപ്പൊ 13-ാം വാർഡിലൊക്കെ ഈ ചേലക്കരയ്ക്ക് വരുമ്പോൾ കാണാം, ആ റോഡ് സൈഡിൽ കുറെ പ്ലാസ്റ്റിക് ചാക്കല് കെട്ടിക്കൂട്ടിയിട്ടുണ്ട് റോഡരികിൽ. ഈ പഞ്ചായത്തിൽ തന്നെ, പഞ്ചായത്തിന്റെ ചുറ്റുപോലെ തന്നെ എന്തായിരുന്നു മാലിന്യത്തിന്റെ വിഷയം? ഇവിടെ ചാനലുകളും അതുപോലത്തെ പ്രതിപക്ഷമൊക്കെ ആ ശ്രദ്ധയിൽ കൊണ്ടുവന്നല്ലോ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അഴിമതിയുടെ വലിയ വലിയ കഥകളാണ്. ഒരു കാര്യം നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പറയാനുള്ളത്, ഇവിടുത്തെ പ്രതിപക്ഷ അംഗങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് തരത്തിലുള്ള കള്ളത്തരങ്ങൾ നടത്തിയാലും ഈ കാലം മാറിയത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ദൃശ്യമാധ്യമങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ, പ്രതിപക്ഷം ഒക്കെ തന്നെ എല്ലാ വിഷയങ്ങളും, നിങ്ങൾ നടത്തുന്ന ഓരോ അഴിമതി കഥകളും ആ അഴിമതികളൊക്കെ ഈ പഞ്ചായത്തിൽ വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതിനെതിരെ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രതിപക്ഷവും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് പന്തലാടി സമരപരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലുള്ളത് 941 പഞ്ചായത്തുകളാണ്. ഈ 941 പഞ്ചായത്തുകളിലും വെച്ച് 1-ാം സ്ഥാനമാണ് ഇന്ന് ചേലക്കര പഞ്ചായത്തിനുള്ളത്. അത് ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങളുടെ പേരിലല്ല, ജനക്ഷേമ പദ്ധതികളുടെ പേരിലല്ല, ആ 1-ാം സ്ഥാനം കിട്ടിയിരിക്കുന്ന ഇന്ന് അഴിമതിയുടെ പേരിലാണ്, അഹങ്കാരത്തിന്റെ പേരിലാണ്, വനം കൊള്ളയ്ക്ക് കൂട്ടുന്നതിന്റെ പേരിലാണ്, വനം കൊള്ളക്കാരെ സംരക്ഷിച്ചതിന്റെ പേരിലാണ്, മണ്ണ് മാഫിയയ്ക്ക് കൂട്ടുന്നതിന്റെ പേരിലാണ്, മണ്ണ് മാഫിയക്കാരെ സംരക്ഷിച്ചതിന്റെ പേരിലാണ്, വ്യാജരേഖ ചമച്ചവരെ സംരക്ഷിച്ചതിന്റെ പേരിലാണ്, വ്യാജരേഖ ചമച്ചതിന്റെ പേരിലാണ്, സ്ട്രീറ്റ് ലൈറ്റില് അഴിമതി നടത്തിയതിന്റെ പേരിലാണ് എന്ന് മാത്രമല്ല, രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇവിടുത്തെ ഈ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളിലെ രാഷ്ട്രീയ വിവേചനത്തിന്റെ പേരിൽ അത്തരം കാര്യങ്ങളിൽ ഇന്ന് 1-ാം സ്ഥാനത്താണ് ഈ ചേലക്കര പഞ്ചായത്തിന്റെ. ചേലക്കരയിലെ ജനങ്ങൾക്ക് താങ്ങും തണലുമാവേണ്ട, ചേലക്കരയിലെ വികസന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കേണ്ട ഈ ചേലക്കര പഞ്ചായത്ത് ഇന്ന് അഴിമതിക്കാരുടെയും കൊള്ളക്കാരുടെയും കൂത്തരംഗമായി മാറിയിരിക്കുകയാണ്, അവരെ വിഹാരംഗമായി മാറിയിരിക്കുകയാണ് ഈ പഞ്ചായത്ത്. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എ അസനാർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം സി ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പി സി മണികണ്ഠൻ, ഒ എ മുഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ കെ അഷ്റഫ്, സതീഷ് മുല്ലയ്ക്കൽ, വി കെ നിർമ്മല, ഗീത ഉണ്ണികൃഷ്ണൻ, സുമതി മുടായിക്കൽ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗിരിജൻ കുറുമല, പ്രദീപ് നമ്പ്യാത്ത്, മണ്ഡലം സെക്രട്ടറിമാരായ കെ കെ സത്യൻ, കെ എസ് മുസ്തഫ, എ എ ഉണ്ണികൃഷ്ണൻ, സുനിൽ തെക്കേതിൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കലാമണ്ഡലം തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ന്യൂസ്, ചേലക്കര.